ദൂരദർശനല്ല, ദൂരദർശനിലൊക്കെ ഒരു കാലത്ത് നല്ല സീരിയലുകൾ, ഈ 13 എപ്പിസോഡ് സീരിയലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ദിനംപ്രതിയുടെ സീരിയലുകൾ വരും. ചിലപ്പോൾ ചില മാറ്റങ്ങൾക്ക് ഈ ശ്യാമപ്രസാദ് കൈകാര്യം ചെയ്യുന്ന അമൃത ചാനൽ ആദ്യകാലത്ത് ചില മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. അത് അവർ 20 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 50 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ, 50 എപ്പിസോഡ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മാക്സിമം അതിനെ ലിമിറ്റ് വെച്ചിട്ട് നല്ല കഥകൾ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ശ്യാമപ്രസാദ് അമൃതയുടെ ഹെഡാണ്. ഇടയ്ക്ക് അമൃതയിൽ വേറെ മറ്റുള്ള സിനിമകൾക്ക് പോയപ്പോഴാണ് വീണ്ടും അവർ സീരിയലുകൾക്ക് വന്നത്. അപ്പോൾ വീണ്ടും അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. കൈരളി ചാനലിൻ്റെ ഇടക്കാലത്ത് അതുപോലെ നമ്മുടെ ബാബു ഭരദ്വാജ് മരിച്ചുപോയി, അദ്ദേഹമൊക്കെ ചാർജ് ഉണ്ടായ സമയത്ത് 20 എപ്പിസോഡുള്ള മധുബാലൊക്കെ ചെയ്തിരുന്ന ആകാശത്തിലെ പറവുകൾ പോലുള്ള നല്ല കഥകളുള്ള പാറപ്പുറത്തിൻ്റെ നോവലിനാണ്. അപ്പോൾ അങ്ങനെയുള്ള നോവലുകൾ ഇപ്പം നമ്മുടെ ക്ലാസിക് നോവലുകൾ ഇവൻ നമ്മുടെ ചെമ്മീൻ പോലും നമുക്ക് വീണ്ടും സീരിയലാക്കാവുന്ന ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ചാനലിൻ്റെ ഹെഡ് അങ്ങനെയുള്ള ആൾക്കാർ കൂടി കുറച്ചുകൂടി സംസ്കാരമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കാണുമെന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതല്ല, ഇങ്ങനെ വേണം 300 ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പോകണം. അതിനിടയ്ക്ക് ക്യാരക്ടേഴ്സ് പലപ്പോഴും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാർ പണങ്ങിപ്പോകും. എന്നിട്ട് പണങ്ങിപ്പോയാൽ അവരും ഉടുപ്പുമില്ലാതെ തന്നെ ആ പേരിൽ തന്നെ പിറ്റതാഴ്ച ആ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ വേറെ കഥാപാത്രത്തിൽ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഒരാൾ പണങ്ങി പോയി കഴിഞ്ഞാൽ പിറ്റതാഴ്ച അവിടെ ചുവരിലൊരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒരു ഡയലോഗ് വെച്ചിട്ട് അതിലേക്ക് അങ്ങ് പോകും. ഒരു മടിയില്ല, കാരണം ഒരു എത്തിക്സും ഇല്ല എന്നുള്ളതാണ്. അതൊന്ന് അംഗീകരിക്കാനും നമ്മൾ തന്നെ പോപ്പുലറായ എത്രയോ, നിങ്ങൾ പോപ്പുലർ എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയാൻ പാടില്ല, വിജയം കൊയ്തു എന്നൊക്കെ പറയുന്ന സീരിയലുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പലപ്പോഴും കഥാപാത്രങ്ങൾ രണ്ടോ മൂന്നോ നടിമാർ മാറി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ അംഗീകരിക്കാൻ ആൾ തയ്യാറാണ്. പക്ഷേ ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിധിക്കപ്പെട്ടതാണ്. ചാനലിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ കുറച്ചുകൂടി വിവേചന ബുദ്ധിയോടെ പെരുമാറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്. മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നതിനെ മനസ്സിലാക്കട്ടെ. കാരണം ഇതിനേക്കാളും റേറ്റിംഗ് ഉണ്ടാവാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഇഷ്ടം പോലെ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് അനുകരണമാണ് നമ്മുടെ വിധി. അമൃത ചാനലില് വിധുപോല കൈകാര്യം ചെയ്യുന്ന കഥയിലിത് ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം, അത് ഒരു സീരിയലിന്റെ വേറെ. ശരിക്കും പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള ഒരു സീരിയലാക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം കഥാപാത്രങ്ങളെല്ലാം ലൈവായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിയും ഒക്കെ അമ്മയും അമ്മയൊക്കെ നേരിട്ട് കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത്. അതേ സാധനം തന്നെ ഉർവശിയെ വെച്ചിട്ട് ആരെ ഒന്നുകൂടി ഞാൻ പറയാം, ഉർവശിയെ വെച്ചിട്ട് കൈരളിയിൽ ഒരു ഡൈവേഴ്സൺ കഴിഞ്ഞ് വീണ്ടും ഡൈവേഴ്സിൻ്റെ പക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉർവശിയെ വെച്ചിട്ട് കൈരളി ചാനൽ ചെയ്യുന്നു. അത് നിർത്തി. കാരണം ഈ അനുകരണമാണ്. അത് ഞാൻ ജോൺ ബ്രദേഴ്സിനോട് ചോദിച്ചു, നിങ്ങളെ പോലുള്ള ആളൊക്കെ ഇതിന് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്? ജോൺ ബ്രദേഴ്സ് നാളെ വരും ഇവിടെ, നിങ്ങൾ ഏതെങ്കിലും വേദിയിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് ഞാൻ പറയാം. വിഷയം പറയുകയാണെങ്കിൽ പോലും അപ്പം ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഞാൻ ചോദിക്കുമ്പോൾ ബ്രദേഴ്സ് പറയുന്നത് സതീഷ് അത് എന്നെ സംബന്ധിച്ച് അത് മാർക്കറ്റിംഗ് ആയി പറയുന്നതാണ് പറയുക. അദ്ദേഹത്തിലെ ഹെറ്റിൽ ഹെറ്റായിട്ട് ഇരിക്കുന്നത് അദ്ദേഹം വരുന്ന കുറേ കാലം ഒരു വർഷത്തോളം ഏഷ്യാനെറ്റിൽ ഇരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും അതിലൊന്നും ഒരു വിഷമമില്ല. എന്തും കുടുംബം ആരുടെയും കുടുംബം കലങ്ങിക്കോട്ടെ, അതിനൊന്നും എൻ്റെ സാലറി ചെയ്തായാലും ഞാൻ വിഷമിച്ചായാലും എൻ്റെ കാര്യം നടക്കണം എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനമാണ് ഇവരൊക്കെ വെച്ച് വിളമ്പുന്നത്. ഞാൻ എൻ്റെ ഒരു 25 വർഷത്തെ ടെലിവിഷൻ അനുഭവം കൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്നവരെ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഈ ഡെയിലി സീരിയലുകളിൽ രംഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ട്. എഴുതരുമെന്ന് പറയും, നമുക്ക് ഇപ്പം 5000 സാധാരണ എല്ലാവരും കിട്ടുന്നെങ്കിലും എനിക്ക് പറഞ്ഞാൽ 8000 ക്ലെയിം ചെയ്യാം. 8x5 30000 ആഴ്ചയിൽ, 30x4 120000 ഒരു കാര്യമില്ല, നമുക്ക് ഇടത് കൈ കൊണ്ട് എഴുതി തീർക്കാവുന്ന കാര്യമുള്ളൂ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷേ അതെൻ്റെ മനസ്സിൽ അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുതാത്തത്. കാരണം ഇത് നമ്മൾക്ക് നമ്മുടെ മനസ്സ് തന്നെ നശിക്കും. പിന്നെ ഇത് കാണുന്നവരുടെ മനസ്സ് നമ്മളാൽ നശിക്കുന്നതിന് നമ്മൾ ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളത്, അങ്ങനെ ജീവിക്കാതിരിക്കുന്നാൽ മതി. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഡോക്യുമെൻ്ററികളിലേക്കും പ്രഭാത പരിപാടികൾ, ഞാനിപ്പോൾ മിക്കവാറും കഴിഞ്ഞ 10-15 വർഷമായിട്ട് വിവിധ ചാനലുകളിൽ സൂര്യയിൽ പൊൻപുലരി എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഞാൻ ഇതാണ് 5-6 വർഷത്തോളം ചെയ്തത്, 2 മണിക്കൂർ. ഇപ്പം ഞാൻ കൈരളിയുടെ പീപ്പിൾ ചാനലിൽ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഇൻ്റർവ്യൂസും പോസിറ്റീവ് വലിയ മെൻറ്റേഴ്സ് വന്നിട്ട് നടത്ത പരിപാടികളൊക്കെയാണ്, ചെറിയൊരു ക്യാപ്സ്യൂൾസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് സന്തോഷം തരുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ ഓഫീസിൽ 10-12 പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷകരമായ ഒരു ടെലിവിഷൻ അനുഭവമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ 5-6 പേര് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിവിഷനിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ, എത്ര ചർച്ചകൾ നമുക്ക് ചെയ്യാനുണ്ട്, എത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇതൊന്നും ഇവർക്ക് വേണ്ടാതെ എല്ലാവർക്കും വൈകുന്നേരം ഈ പ്രൈം ടൈം എന്ന് പറയുന്ന സാധനത്തിലൊന്നും ഞങ്ങൾക്ക് പ്രവേശനമില്ല. ഞങ്ങൾ ഒരു ടൈമും, ഞാൻ മോർണിംഗ് ഷോ ചെയ്യുന്നത് നമുക്ക് വേറെ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞങ്ങൾക്കൊന്നും അവിടെ പ്രവേശനമില്ല. അവിടെ വേതാളങ്ങൾക്കും യക്ഷന്മാർക്കും കാലന്മാർക്കും കൊലപാതകങ്ങൾക്കും പെണ്ണുപിടുത്തക്കാർക്കും ബലാത്സംഗക്കാർക്കും മാത്രമേ പ്രവേശനമുള്ളൂ ആ പെട്ടിക്കാർക്ക്. അതിനെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം തയ്യാറാണെങ്കിൽ,
നമ്മൾ എന്തൊക്കെ നടക്കുന്നു, പേരുകടയിലെ കോളേജിന് ഒരു അടി നടക്കുന്നു, എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നിക്കുന്നു, ഇങ്ങനെയുള്ളൊരു വിഷയത്തിൽ ആരും ഒന്നിക്കുന്നില്ലല്ലോ. കാരണം സമൂഹത്തെ ദുഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, നമ്മുടെ ദൃശ്യബോധത്തെ നശിപ്പിക്കുന്ന ഈ ഒരു 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 വിട്ടിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതിന് പ്രസക്തമായ ഒരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉള്ള ഒരു 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 നാണ്യമെങ്കിലും ഈ സായാഹ്നത്തിൽ കുറച്ചാളുടെയും മനസ്സിലേക്ക് ഉണർത്തിവിടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി എന്നാണ് തോന്നുന്നത്. അത് അവിടെയാണ് വീണ്ടും ആകാശവാണിയുടെയും മറ്റ് റേഡിയോ സ്റ്റേഷനുകളുടെയും പ്രസക്തി എന്നുകൂടി ഞാൻ ഊന്നി പറഞ്ഞുകൊള്ളുന്നു. അതിലേക്ക് തിരിച്ചു പിടിക്കാൻ നമ്മൾ സാധിക്കണം. ഇതിന് പറയുന്നത് ആകാശവാണി എന്ന് പറയുന്ന മഹത്തായ തിക്കോടിയ മാഷും കക്കാട് മാഷും കെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ മനുഷ്യനെ ഓർമ്മിക്കണം. അങ്ങനെയുള്ള വളരെ വിശിഷ്ടമായ ആളുകൾ, ഇഷ്ടംപോലെ സംഗീതജ്ഞര്, എന്തുമാത്രം ആളുകൾ ഈ റേഡിയോയിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക്, എന്തുമാത്രം ഗാനങ്ങളിലൂടെ കടന്നു വന്നു, എന്തുമാത്രം വാദ്യ വൃന്ദങ്ങളിലൂടെ കടന്നു വന്നു. ആ ഒരു സംസ്കാരം, സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ശ്രവ്യ സംസ്കാരത്തിന്റെ വലിയൊരു ഉന്മത്തമായ കാലത്തേക്ക് കടന്നു പോകട്ടെ എന്ന് മാത്രം എന്റെ മനസ്സിലൂടെ ഈ പ്രാർത്ഥനയുള്ള വൈകുന്നേരം വീണ്ടും ആ ചോദ്യം ചോദിച്ചതിനും ഇതിൽ നിന്ന് സംസാരിക്കാൻ ഇടവരുത്തിയതിനും ആ സഹോദരിക്കും നന്ദി പറയുന്നു. ഇതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു സൊല്യൂഷൻ, ഇത് എത്രത്തോളം ഫലപ്രദമായി എന്നറിയില്ല, സീരിയൽ കാണണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ ആ സമയം എന്ത് ചെയ്യും, അവര് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് എല്ലാ വീടുകളിലും കൊടുക്കാൻ തീരുമാനിച്ചു. ആ പ്രോസസ്സ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ അടുത്ത കാലത്തും മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യമൊക്കെ ഒരുപാട് പേര് തടസ്സം പറഞ്ഞെങ്കിലും ആ റെസിഡൻസ് അസോസിയേഷനിൽ ഇപ്പോഴും കുറേ വീടുകളിലെങ്കിലും ഇത് കാണുന്നതെന്ന്. പക്ഷെ ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു അഞ്ചാറോ പേര് ഇനിഷ്യേറ്റ് ചെയ്ത് പുസ്തകങ്ങൾ ആ വീട്ടിലെത്തിക്കാനും അവരെ കൊണ്ട് വായിപ്പിക്കുവാനും അത് തിരിച്ച് കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമം അവർ കൂട്ടായ്മകൾ നടത്തി. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെയൊക്കെ നമുക്ക് പിറകോട്ട് വരാൻ കഴിയും. പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു കാലം വളരെ മോശമായ ഒരു കാലത്തെന്നാണ് ഈ സീരിയലുകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സ് ഇന്നും സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന ഒരു വസ്തുത കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഒരു കാലത്ത് ഒരുപാട് പത്മനാഭന്റെയും ഭരതനെയും ഒക്കെ വെച്ച് സിനിമകൾ ചെയ്തിരുന്ന പ്രൊഡ്യൂസേഴ്സ് ഇന്ന് സീരിയലുകളിൽ പൈസ മുടക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഒരു കാഴ്ചയുടെ ഒരു പുതിയ സംസ്കാരം നമുക്കുണ്ടാകുമ്പോൾ ഇതിൽ കുറച്ച് മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മലയാള നാടകങ്ങളുടെ ഒരു പുഷ്കര കാലത്തായിരുന്നു റേഡിയോ നാടകങ്ങളുടെയും ഒരു സുവർണകാലം എന്ന് പറയാം. കെ പി എസ് സിയുടെ അതുപോലെ ഉള്ള നാടക പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ആയിരുന്നു റേഡിയോ നാടകങ്ങളുടെയും ഒരു നല്ല കാലം. ഇന്ന് ഓർമ്മയുണ്ട്, റേഡിയോ നാടകങ്ങൾ കഴിയുമ്പോൾ നാടകഗാനങ്ങൾ, പണ്ട് റേഡിയോ നിലയത്തിൽ സ്ഥിരമായിട്ട് നാടകം കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു റേഡിയോ നാടകം കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് വരും, അവിടെ ഒരു രണ്ട് കെ പി എസ് സിയുടെ നാടകത്തിലെ രണ്ട് ഗാനങ്ങളും കൂടെ ഇടും. അപ്പോൾ അങ്ങനെ നമ്മുടെ സിനിമകൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാവുകയും പ്രേക്ഷകർ അത്തരം സിനിമകളിലേക്ക് പോവുകയും ചെയ്താൽ ഇത്തരം സീരിയലുകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നാശത്തിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പലപ്പോഴും ആശ്രയിക്കാൻ മറ്റൊന്നെന്ത് എന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി സദസ്സിൽ നിന്ന് ചോദ്യങ്ങളില്ല എന്ന് കരുതട്ടെ. നമുക്കിത്, നമ്മളിത് തുടങ്ങിയത് റേഡിയോ അപ്രസക്തമാകുന്നു, റേഡിയോയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ റേഡിയോയിലും റേഡിയോ നാടകത്തിലും ഒക്കെയാണ് എന്നറിയുന്നതിൽ ഒരു റേഡിയോ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വലിയ സന്തോഷം തോന്നുന്നു. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ, കോഴിക്കോട് നിലയത്തു നിന്നുള്ള സഹപ്രവർത്തകർ ഇവിടെയുണ്ട് മാത്യു, അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആകാശവാണിയിലെ സ്ഥിതിയും വളരെ പരിതാപകരമാണ്. പഴയ ഒരു തൊഴിൽ സാഹചര്യമല്ല അവിടെ ഉള്ളത്. ഈ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ ആയാലും നമുക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങളായാലും, അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു
നമ്മൾ നൊസ്റ്റാൾജിയായിട്ട് കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ സാധ്യമല്ല തന്നെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത്രയും പ്രതീക്ഷ വെക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഈ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാന കാരണം അല്ല ഒരു കാര്യം, സമ്പൂർണമായി വിപണിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്, ഒതുങ്ങി നിൽക്കുകയാണ് സീരിയൽ രംഗം. ഒരു സർഗാത്മക പ്രതിഭക്കും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത വിധം ജീർണമാണ് അവിടുത്തെ കാര്യങ്ങൾ. ശത്രുഘ്നൻ, സതീഷ് ബാബു പയ്യന്നൂർ, ശ്രീകണ്ഠൻ ഇവരെ പോലുള്ള അവർക്ക് പോലും അവിടെ പോയി പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന ഒരവസ്ഥയാണുള്ളത്. രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണിയിൽ റേഡിയോ നാടകക്കാലം, പഴയ നാടകക്കാലം അതേ തീവ്രത അതേ രീതിയിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവും. ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കും.